മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, ഷാംപൂ ചെയ്തിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ എന്താ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് അതുപോലെ തന്നെ പൊട്ടിയിട്ടൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ നേരത്തെ എനിക്കും സെയിം പ്രോബ്ലം ആയിരുന്നു. ഷാംപൂ ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും, പക്ഷേ എന്നാൽ കൂടി മുടി കുറച്ച് ദിവസം കഴിയുമ്പോൾ, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെയും മുടി ഭയങ്കരമായിട്ട് റഫും ഡള്ളും അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇത് മെയിൻ ഇതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഹാർഷ് കെമിക്കൽസ് നമ്മുടെ മുടിയിൽ ഇഫക്റ്റ് ആവണതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയൊക്കെ ആയിരിക്കും നമ്മുടെ മുടി കാണാൻ. ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ദിവസം രണ്ട് ദിവസമൊക്കെ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് നമുക്കറിയാൻ പറ്റും നല്ല എന്താ ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസും ഒക്കെ വന്നിട്ട് മുടി ഒരുമാതിരി വല്ലാണ്ട് ഒരവസ്ഥയിലാവും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് കണ്ടീഷണറിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര കോസ്റ്റ്ലിയാണ്, എല്ലാ കണ്ടീഷണറും കോസ്റ്റ്ലിയാണ്. അപ്പം നമുക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കണ്ടീഷണറും ഇതുമൊന്നും ഒന്നും യൂസ് ചെയ്യാണ്ട്, ഹാർഷ് കെമിക്കൽസ് ഉള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്യാണ്ട് മൈൽഡ് ഷാംപൂസ് അല്ലെങ്കിൽ ഹെർബൽ ഷാംപൂസ് വെച്ചിട്ട് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കാണ്ട് നമുക്ക് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ആയിട്ട് വയ്ക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പം ആക്ച്വലി ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തൊന്നും കാണിക്കണില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെയാണ്. അപ്പോൾ നെല്ലിക്ക സീസണിൽ കിട്ടുമ്പോൾ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കും. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞ് അതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറേ കാലം വരുന്നുള്ളൂ, അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. പുറത്തുനിന്നുള്ളത് കിട്ടും നെല്ലിക്ക നീര്, പക്ഷെ അത് മേടിക്കണ്ട, അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാവും. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില, മല്ലിയില എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മല്ലിയിലയുടെ നീര് വേണം. പിന്നെ അലോവേറ ജെല്ല്, അലോവേറ ജെൽ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള അലോവേറ ജെല്ലാണ് ബെസ്റ്റ്. അപ്പം വീട്ടിൽ മിക്ക ആൾക്കാർക്ക് അതല്ലെങ്കിൽ ഒരു ഇത് കിട്ടാനായിട്ടൊന്നും അധികം പാടില്ല. എല്ലായിടത്തും കറ്റാർവാഴ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കറ്റാർവാഴയുടെ കുറച്ച് ഉള്ളിലത്തെ ആ ഒരു ജെല്ലും വേണം. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഷാംപൂ ചെയ്തോളൂ. പക്ഷെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാംപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നീ ബേബി ഷാംപൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഹെർബൽ ഷാംപൂ ആയിരിക്കണം. അത് മേടിച്ചിട്ട് നമ്മൾ ഒരു എന്താ ഒരു കപ്പിലേക്കോ എന്തെങ്കിലും എടുത്ത് കുറച്ച് അതിനകത്ത് രണ്ട് സ്പൂൺ ഇത് എന്താ നെല്ലിക്കയുടെ നീരും പിന്നെ മല്ലിയിലയുടെ നീര് രണ്ട് സ്പൂണ്, പിന്നെ കുറച്ച് ഒരു സ്പൂൺ മതിയാവും കേട്ടോ അലോവേറ ജെല്ല്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഷാംപൂ ഇട്ട് നന്നായിട്ട് ഇത് ചെയ്യാം. എന്നിട്ട് നമുക്ക് തലയിൽ നോർമലി നമ്മൾ ഷാംപൂ തേക്കുന്നത് പോലെ തലയിൽ തേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്പോൾ ഇനി എന്ത് കണ്ടീഷണർ ഷാംപൂ കഴുകി കളഞ്ഞതിന് ശേഷം കണ്ടീഷണറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട. ഇത് ഉപയോഗിച്ച് നിങ്ങൾ മുടി ഉണങ്ങുമ്പോൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കുക. ഉറപ്പായിട്ടും എന്താ പറയുക, അതിന് ഒരു നല്ല ഗ്ലോ ഇഫക്റ്റ് ഉണ്ടാവും, പിന്നെ നല്ലതുപോലെ സോഫ്റ്റ്നെസ് നല്ല ഇതായിട്ടുണ്ടാവും. ഇത് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്നാൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ഒരു എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ മുടിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും, കാരണം കെമിക്കൽസ് ഇതാവില്ല. അപ്പോൾ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്ത് ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷാംപൂ ചെയ്യുമ്പം ഇത് എല്ലായ്പ്പോഴും ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ലതുപോലെ കൊഴിയില്ല, മുടി കൊഴിച്ചിൽ നിൽക്കും, ഗ്രോ ആവാൻ തുടങ്ങും. കാരണം എന്താണ്, ഇതിനകത്തൊന്നും ഒരു കെമിക്കൽസും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പ് റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ്. അത് ഞാൻ 100% ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അപ്പം ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാൻ ഇടേണ്ട എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഒരു യൂസ്ഫുൾ വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.